നമസ്കാരം ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സർക്കാർ ജോലി ഒഴിവുകളുടെ നോട്ടിഫിക്കേഷനാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മിനിമം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസാണ് ചോദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷാ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അപേക്ഷകളും സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പതിനെണ്ണായിരം രൂപ മുതൽ നാൽപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ് രൂപ വരെ മാസം ലഭിക്കുന്ന ജോലിയും കൂടെയാണ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ വേക്കൻസിയിലേക്കും അപേക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി സ്കെയിൽ ഓഫ് പേർ അപേക്ഷിക്കേണ്ട വിധം അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രൊസീജ്യർ എന്നിവയാണ് നമ്മൾ വീഡിയോ ചർച്ച ചെയ്യുന്ന വീഡിയോയിലേക്ക് കടക്കാം ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിലുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് കേരള സർക്കാരിൻ്റെ സ്ഥാപനമായ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷനാണ് ഗസറ്റ് ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അഡ്വർടൈസ്മെൻറ് പുറത്തിറക്കിയ ഡേറ്റ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒഴിവുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അവർ ചോദിച്ചിട്ടുള്ള തസ്തിക അല്ലെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഹെവി പാസഞ്ചർ ആൻഡ് ഗുഡ്സ് വെഹിക്കിളിൻ്റെ ഡ്രൈവറിനെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് പതിനെണ്ണായിരം രൂപ മുതൽ നാൽപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പറഞ്ഞിട്ടുള്ളത് മൊത്തമായിട്ട് ഒരു വേക്കൻസിയാണ് നിലവിൽ ആയിട്ട് ഉള്ളത് അതുപോലെ തന്നെ മെതേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പ്രായ പരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം പതിനെട്ട് വയസ്സ് മുതൽ മാക്സിമം മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുക എന്നവർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ യൂഷ്യൽ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകി ഇപ്പോൾ നിങ്ങൾ കാണാനും സാധിക്കുന്നതാണ് എന്ന് എന്നോർപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷനായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട് ഏഴാം ക്ലാസ് പാസോ അതിനോട് തത്വല്യ യോഗ്യത ഈക്വാലൻ്റെ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള കറണ്ട് ലൈസൻസ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അവർ പ്രൊസസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എൽ എം വിയുടെ അവർ ചോദിച്ചിട്ടുണ്ട് എച്ച് എം വിയുടെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെയും അതുപോലെ ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെയും ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ചിട്ടുണ്ട് ഡ്രൈവർ ബാഡ് ചോദിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മെഡിക്കൽ ഫിറ്റ്നെസ്സിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ആ മെഡിക്കൽ ഫിറ്റ്നസ് മസ്തകർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എലിജിബിൾ ആകുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു ദയവായിട്ട് അത് കൂടി ചെക്ക് ചെയ്യണം എന്നോർപ്പിക്കുകയും ചെയ്യുന്നു ഓക്കെ ഇനി എങ്ങനെയാണ് അപേക്ഷകൾ സമർപ്പിക്കുക എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം കേരള പി യു സിയുടെ അപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിലേക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷാ ഫീസ് ഇല്ലാതെ തന്നെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ അവൈലബിൾ ആണ് അതുവഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെയ്യണം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നോട്ടിഫി ലോഗിൻ ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ അവർ സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടൻ ഒ എം ആർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓൺലൈനും ബ്രിട്ടൻ ഒ എം ആർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഒരു പക്ഷേ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാൾ നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ഓഫ് വേക്കൻസി